രക്ഷയുടെ പാതയിൽ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവരും ഉറക്കെ പറഞ്ഞേ, ഈശോയ്ക്ക് സ്തുതി കൊടുത്തേ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സുഖമാണോ? അതെന്താ, നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെ ഇരിപ്പുണ്ടല്ലോ. ആ പുസ്തകമാണോ? വേറെന്താ ഉള്ളേ? പൂക്കൾ പിടിച്ചിട്ടുണ്ട്, ബേക്കറി സാധനം ഇരിപ്പുണ്ട്, ബിസ്ക്കറ്റ് ഇരിപ്പുണ്ട്. ആഹാ, ഇതൊക്കെ പിടിച്ചുകൊണ്ടാന്ന് ക്ലാസ്സിൽ വന്നിരിക്കുന്നതല്ലേ. അതെല്ലാം ഒന്ന് താഴെ വെച്ചിട്ട് ഒന്ന് ചാടി എഴുന്നേറ്റേ. എഴുന്നേറ്റപ്പോഴാണ് കാണുന്നത് എന്താ സുന്ദരന്മാരും സുന്ദരി കുട്ടികളൊക്കെ ആയിട്ടാ സിസ്റ്ററിൻ്റെ കുട്ടികൾ വന്നിരിക്കുന്നേ. ആ, എല്ലാവരും ചേർന്ന് ഒന്നുകൂടി സ്തുതിയല്ലിക്കേ. ഈശോയ്ക്ക്, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. കുരിശ് വരയ്ക്കണ്ടേ എല്ലാവരും ചേർന്ന്? ഇടത്ത് കൈ ഹൃദയത്തോട് ചേർത്ത് വെച്ച് വരയ്ക്കാം. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാം ഞങ്ങളുടെ തമ്പുരാനെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ പഠിക്കുന്ന പാഠം ഏതാണെന്നറിയാവോ? ആ, കഴിഞ്ഞ ആഴ്ച പഠിച്ച അതേ പാഠം തന്നെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്താണ് പാഠത്തിൻ്റെ പേര്? ശരിയാണ്, ഈശോ ദൈവത്തിൻ്റെ പുത്രൻ അല്ലേ. കഴിഞ്ഞ ദിവസം നമ്മളൊരു വചനം പഠിച്ചായിരുന്നു. ആ വചനം ആരാ പറയുക? ആ, കുറേ പേര് കൈ ഉയർത്തിയല്ലോ. ഒച്ചത്തിലൊന്ന് പറഞ്ഞേ. ആ, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ശരിയാ, ഒരു ഹോംവർക്ക് പറഞ്ഞായിരുന്നു, അത് ചെയ്തോ? ആ, പുസ്തകം ഒന്ന് ഉയർത്തി പിടിച്ചേ നോക്കട്ടെ. എല്ലാവരും ചെയ്താലോ? എന്ത് ഭംഗിയായിട്ട് എഴുതിയിരിക്കുന്നേ. ഈശോ ദൈവത്തിൻ്റെ പുത്രൻ എന്ന് എഴുതിയിട്ടുണ്ട്. നന്നായിട്ടുണ്ട് കേട്ടോ. റെഡ് കളർ, ഐ വൈറ്റ് കളർ, ഗ്രീൻ കളർ, ഏതൊക്കെ കളറിൽ എഴുതിയിരിക്കുന്നേ. ഈ കളർ പെൻസിലൊക്കെ ആരും മേടിച്ചു തന്നേ? പപ്പ മേടിച്ചു തന്നോ? അവിടെ ആടി മേടിച്ചു തന്നോ? നന്നായിട്ടുണ്ട്. പുസ്തകമൊക്കെ അവിടെ അടുക്കി വെച്ച് ശാന്തമായിട്ട് നിന്നിരുന്നേ. ഇന്ന് ഇതാ സിസ്റ്റർ പറയാൻ പോകുന്ന കാര്യം ശ്രദ്ധിച്ചേ. ഇന്ന് നമ്മുടെ മാത്യൂസിൻ്റെ മാമോദീസിയ. മാത്യൂസിൻ്റെ മാമോദീസയ്ക്ക് നമുക്കെല്ലാവർക്കും പോകണ്ടേ? ഇവാനും ഏഞ്ചലീനയും എല്ലാം കിടന്നുറങ്ങുക, നേരം വെളുത്ത് ഒന്നും അറിഞ്ഞിട്ടില്ല. മാമോദീസ എന്നൊക്കെ പറഞ്ഞ് അവരോട് നേരത്തെ എഴുന്നേൽക്കണം എന്ന് പറഞ്ഞ് അവരുടെ അപ്പച്ചനും അമ്മയും പറഞ്ഞിട്ട് അവർ എഴുന്നേൽക്കാതെ ഉറക്കം വിരിക്കുന്നു, ഒച്ച കേൾക്കുന്നുണ്ട്. അമ്മ ചെന്ന് വിളിച്ചു, ഇവാൻ ഒന്ന് എഴുന്നേറ്റേ. ഒന്നും അറിയുന്നില്ല. വല്യപ്പച്ചൻ മെല്ലെ വടിയൊക്കെ കുത്തി പിടിച്ചിട്ട് വിളിച്ചു, എടാ മോനെ എഴുന്നേൽക്കുന്നില്ലേ. അവനിങ്ങനെ ഉറക്കത്തിൽ നിന്ന് മെല്ലെ കണ്ണൊക്കെ തിരുമ്മി എഴുന്നേറ്റങ്ങ് നിന്നു. അപ്പം വല്യപ്പച്ചൻ പറയാ, മോനെ ഇതുവരെ ഉറക്കമൊന്നും പോയില്ലേ. അപ്പച്ചാ അപ്പച്ചാ, ഇന്നലെ രാത്രിയിൽ ഈശോയുടെ കഥയൊക്കെ പറഞ്ഞു തന്ന് കിടന്നുറങ്ങിയപ്പോൾ താമസിച്ചു പോയി. കഥ കേട്ട് ഉറങ്ങിയിട്ട് അവൻ എഴുന്നേൽക്കാൻ മറന്നുപോയി അത്രേ. വലിയപ്പച്ചൻ പറഞ്ഞു, മോനെ വേഗം പോയി പല്ല് തേച്ച് ഉടുപ്പൊക്കെ ഇട്ട് വാ, പള്ളിയിൽ പോകണ്ടേ. പെട്ടെന്ന് ചാടി എഴുന്നേറ്റും വേഗം പോയി പല്ല് തേച്ചു. അതിനു മുമ്പ് അവൻ ഓർത്ത് ടീച്ചർ പണ്ട് പറഞ്ഞിട്ടില്ലേ, എഴുന്നേറ്റ് കഴിഞ്ഞാൽ ബെഡ്ഷീറ്റൊക്കെ നല്ല വൃത്തിയാക്കിയിട്ട് പുതപ്പൊക്കെ മടക്കി വെച്ച് ദാ നമ്മുടെ മിടുക്കനായ കുട്ടൻ പെട്ടെന്ന് റെഡിയായി. പുത്തൻ ഉടുപ്പൊക്കെ ഇട്ട് വന്നിട്ട് പറഞ്ഞ, അമ്മേ അമ്മേ ഞാനിതാ റെഡിയാവുകയാ. അവനിങ്ങനെ മൂളിപ്പാട്ടൊക്കെ പാടിക്കൊണ്ട് പെട്ടെന്ന് ഡ്രസ്സ് ചെയ്യുക, ഒപ്പം മനസ്സിൽ പ്രാർത്ഥിക്കുന്നുണ്ട്, അവൻ്റെ ഉണ്ണിക്കുട്ടനെ അനുഗ്രഹിക്കണേ, ഇന്ന് മാമോദീസ സ്വീകരിക്കാനുള്ള കുഞ്ഞിനെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞിട്ട് മൂളിപ്പാട്ട് പാടുക. ഏത് പാട്ടാ പാടിയെന്നറിയാവോ? കുഞ്ഞിളം കൈകൾ കൂപ്പി. ഈ പാട്ട് കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? കുറച്ച് കൂട്ടുകാർ കേട്ടു, ബാക്കിയുള്ളവർ കേട്ടിട്ടില്ല അല്ലേ. ഇതാ ഫസ്റ്റ് പാടുകയാണ്. ആരാ പാടുന്നത് ഇത്? ആ, നമ്മുടെ ജോസഫ് കുട്ടനും ഏഞ്ചലീനയും എല്ലാവരും ഉണ്ടാ വീട്ടിൽ, കൂട്ടുകാരെല്ലാം ഓടി വന്നിട്ടുണ്ട്. എല്ലാവരും കൊണ്ട് കൂടി പാട്ടൊക്കെ പാടി ഡ്രസ്സൊക്കെ ഇട്ട് തലമുടിയൊക്കെ ചെയ്യും പള്ളി പോകാൻ ഒരുങ്ങിയ. പാട്ടൊന്ന് കേൾക്കണം കേട്ടോ. കുഞ്ഞിളം കൈകൾ കൂപ്പി
ഹല്ലേലൂയ ഞങ്ങൾ പാടാം, ഈശോയെ നീ ഒന്ന് വാവാ, കൂടെ കളിക്കാൻ വാവാ. എന്നിട്ട് പാടാം, എല്ലാവരും പാടിക്കേ. കുഞ്ഞിളം കൈകൾ കൂപ്പി, ഹല്ലേലൂയ ഞങ്ങൾ പാടാം, ഈശോയെ നീ ഒന്ന് വാവാ, കൂടെ കളിക്കാൻ വാവാ. പിന്നെയോ, കുഞ്ഞിക്കരളിനുള്ളിൽ സ്നേഹം നിറച്ചു തരാം, ഈശോയെ നീ ഒന്ന് വാവാ, കൂടെ കളിക്കാൻ വാവാ. കുഞ്ഞിക്കരളിനുള്ളിൽ സ്നേഹം നിറച്ചു തരാം, ഈശോയെ നീ ഒന്ന് വാവാ, കൂടെ കളിക്കാൻ വാവാ. ഇങ്ങനെ പാട്ടും പാടി ഇവരിതാ നല്ല പുത്തൻ ഉടുപ്പൊക്കെ ഇട്ട് റെഡിയായി വന്നു. പള്ളിയിൽ പോകാൻ വണ്ടിയിൽ കയറി മുന്നേ കയറിയിരുന്നു. വല്യപ്പച്ചൻ്റെ അടുത്ത് അവൻ കയറിയിരുന്നിട്ട് പറയാം, വല്യപ്പച്ചാ വല്യപ്പച്ചാ, ഇന്ന് നമ്മുടെ ഉണ്ണിക്കുട്ടൻ്റെ മാമോദീസയല്ലേ, ഈശോയോട് പ്രാർത്ഥിക്കണ്ടേ? എന്താ അവന് മാമോദീസ പേരിടുന്നത്? എന്താ? വല്യപ്പച്ചൻ പറഞ്ഞു, നീ ഇതെല്ലാം പള്ളി ചേർന്ന് കാണണം. ദേവാലയത്തിൽ എങ്ങനെയാണ് ഇവനെ മാമോദീസ മുക്കുന്നതെന്ന് മോൻ അടുത്തു നിന്ന് കാണണം. വല്യപ്പച്ചൻ പറഞ്ഞപ്പോൾ അവൻ തലയാട്ടി. പള്ളിയിൽ ചെന്നു അവൻ മുൻപിൽ പോയി മുട്ടുകുത്തി കരകൾ കൂപ്പി പിടിച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ എന്ന് പ്രാർത്ഥിച്ചവിടെയിരുന്നു. ദാ വൈദികൻ വന്നു, കുഞ്ഞുമാമയെ എടുത്തുകൊണ്ട് തലതൊട്ടപ്പനും തലതൊട്ടപ്പയും മുൻപിൽ പോയി നിന്നു. ഇവനെ അവരുടെ അടുത്ത് പോയി നിന്നു. ഇവനെ കാണണം ഇതെങ്ങനെയാണ് മാമോദീസ മുക്കുന്നതെന്ന്. നമ്മുടെ മാമോദീസയ്ക്ക് വരുന്ന ഉണ്ണിക്കുട്ടിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ദാ ഈ ഫോട്ടോയിലേക്ക് ഒന്ന് നോക്കിക്കേ, ആരൊക്കെയാണ് നിൽക്കുന്നത്? അവൻ്റെ തലതൊട്ടമ്മയുണ്ട്, വല്യപ്പച്ചനുണ്ട്, ഇവരെല്ലാവരും കൂടിയിട്ട് ഇവന് മാമോദീസ നൽകുക. മാമോദീസയ്ക്ക് പോകുന്ന ഉണ്ണിക്കുട്ടനെന്ന് കണ്ടാലോ, നല്ല വെള്ളയുടുപ്പൊക്കെ ഇട്ട് നല്ല സുന്ദരക്കുട്ടനായിട്ടാണ് നല്ല ചിരിച്ചോണ്ട മാമോദീസയ്ക്ക് നമ്മുടെ ഉണ്ണിക്കുട്ടൻ പോകുന്നത്. കാണണോ? കാണിക്കട്ടെ. കണ്ടോ? നമ്മുടെ ഉണ്ണിക്കുട്ടനെ കണ്ടോ? മാമോദീസയ്ക്ക് വേണ്ടിയിട്ട് നല്ല വെള്ളയുടുപ്പൊക്കെ ഇട്ട് നല്ല മിടുക്കനായിട്ട് വന്നിരിക്കുന്നുണ്ടോ? ഇവനെയാണ് ഇന്ന് മാമോദീസ മുക്കാൻ പോകുന്നത്. അച്ഛൻ എങ്ങനെയാണ് മാമോദീസ മുക്കുന്നതെന്നറിയാവോ? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിന്നെ ഞാൻ മാമോദീസ മുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അച്ഛൻ ഉണ്ണിക്കുട്ടിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. നിങ്ങളൊക്കെ ഇതുപോലെ കുഞ്ഞുനാളിൽ ഇങ്ങനെ വെള്ളയുടുപ്പൊക്കെ ഇട്ട് മാമോദീസ സ്വീകരിച്ചിട്ടില്ലേ? അപ്പയോടും അമ്മയോടും ചോദിച്ചു നോക്കണം, വെള്ളയുടുപ്പ് ഇടിയിച്ചോ, എന്നെ മാമോദീസ മുക്കിയോ, എന്താ മാമോദീസയ്ക്ക് പേരിട്ടേന്ന് ഒന്ന് ചോദിച്ചു നോക്കുവോ? ഉണ്ണിക്കുട്ടിന് ഇഷ്ടമായോ? ഇനി ഉണ്ണീനെ നമുക്കിവിടെ കിടത്താല്ലേ, അവനവിടെ കിടന്നോട്ടെ പാവം. ഈശോയുടെ കുഞ്ഞുമക്കളെ, നമ്മുടെ ഉണ്ണിക്കുട്ടിനെ മാമോദീസയ്ക്ക് അവൻ്റെ ചേട്ടായിയും കുഞ്ഞേച്ചിയും ആൻറ്റിമാരും എല്ലാം അടുത്ത് വന്ന് നിന്നു. കരങ്ങൾ കൂപ്പി പിടിച്ച് പ്രാർത്ഥിച്ചു. എന്താ പ്രാർത്ഥിച്ചെന്നറിയാവോ? ഉണ്ണിക്കുട്ടൻ എന്ന ജോസഫിനെ ദൈവത്തിൻ്റെ മക്കളാക്കി തീർക്കണേ, നല്ല ഓമന പൈതലാക്കി മാറ്റണേ എന്നവർ പ്രാർത്ഥിച്ചു. അങ്ങനെ ഉണ്ണിക്കുട്ടൻ്റെ മാമോദീസ കഴിഞ്ഞു. അച്ഛനെങ്ങനെ പ്രാർത്ഥിച്ചെന്നറിയണോ? എന്തായിരുന്നു പ്രാർത്ഥിച്ചത്? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ എന്ന് പറഞ്ഞുകൊണ്ട് കുരിശടയാളം വരച്ചുകൊണ്ടാണ് പ്രാർത്ഥിച്ചത്. നിങ്ങൾക്ക് കുരിശടയാളം വരയ്ക്കാൻ അറിയാവോ? ഇതാ നിങ്ങളുടെ പുസ്തകത്തിൽ കുരിശടയാളം കണ്ടോ? കണ്ടോ? ആ കുരിശടയാളം വരച്ചുകൊണ്ടാണ് പ്രാർത്ഥിക്കേണ്ടത്. എങ്ങനെയാണ് എന്ന് പറഞ്ഞേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഒച്ചത്തിലൊന്ന് പറയാം, എല്ലാവരും ഒച്ചത്തി ചൊല്ലിക്കൊണ്ട്. കൈയെടുത്തേ, കൈ വരച്ച്, ഇടത്ത് കൈ ഹൃദയത്തോട് ചേർത്ത് വെച്ച് വലത്ത് കൈ കൊണ്ട്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കണ്ടോ? അങ്ങനെ മാമോദീസ നമ്മുടെ ഉണ്ണിക്കുട്ടൻ സ്വീകരിച്ചു. എന്താ മാമോദീസ പേരിട്ടെന്നറിയണോ? ജോസഫ്. ഈ ജോസഫ് എന്നുള്ള പേര് ആരുടെയെന്നറിയാവോ? ആ നമ്മുടെ ഔസേപ്പിതാവിൻ്റെ പേരാ അത്. നല്ല പേരാ അല്ലേ? നിങ്ങളുടെ മാമോദീസ പേരെന്ന് പറഞ്ഞേ. പറ. ആ ഓക്കെ, മാത്യു, മരിയ, പിന്നെ ആരാ കൈ വന്നിച്ചവിടെ? ആർക്ക് പറ? മറിയം. ശരിയാ. പിന്നെ എലിസബത്ത്. ഓക്കെ, ആൻ്റണി. ഓ, എത്ര എത്ര പേര്, എല്ലാവരുടെയും നല്ല പേരാണ് കേട്ടോ. നന്നായിട്ടുണ്ട്, എനിക്കിഷ്ടപ്പെട്ടു നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരുകൾ. നിങ്ങളുടെ പുസ്തകത്തിൽ ഒരു കുരിശടയാളം കണ്ടോ? ആ കുരിശടയാളം ഒന്ന് നിറം കൊടുക്കാമോ? നല്ലൊരു കളർ കൊടുത്ത് ആ കുരിശിനെ ഭംഗിയായിട്ട് നിങ്ങൾ അലങ്കരിച്ച് വെക്കണം.
എന്നിട്ട് എന്താ പറയണ്ടേ? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ എന്ന് പറയണം. ചെയ്യുമോ? എല്ലാവരും ചെയ്യണേ. കളർ പെൻസിൽ ഇല്ലേ? എന്താ പറ്റിയേ? ആ, തീർന്നു പോയോ? അതെങ്ങനെ തീർന്നു പോയേ? ചിത്രം വരച്ചിട്ടോ? എന്നാൽ ഒരു കാര്യം പറ, അപ്പയോട് പറ, അപ്പേ എനിക്കൊരു ചെറിയ കളർ പെൻസിൽ മേടിച്ചു തരണമെന്ന് പറയണം കേട്ടോ. മേടിച്ചു തരൂലേ? മേടിച്ചു തരും. ഇനിയൊരു ചെറിയ പാട്ട് പഠിപ്പിക്കട്ടെ സിസ്റ്റർ. നിങ്ങൾക്ക് എല്ലാവർക്കും പാട്ട് പാടാൻ ഇഷ്ടമല്ലേ? ഇന്ന് നമ്മൾ പാട്ട് പഠിക്കുന്ന ഇരുന്ന് കൊണ്ടല്ല, എഴുന്നേറ്റ് നിന്ന് കൊണ്ടാണ് നമ്മൾ ഈ പാട്ട് പഠിക്കാൻ പോകുന്നത്. റെഡിയായിട്ട് നിൽക്ക്. കൈയടിച്ചുകൊണ്ടാണ് നമ്മൾ പാടാൻ പോകുന്നത്. എങ്ങനെയാണ്? ഒന്ന് കൈയടിച്ച എല്ലാവരും. സൗണ്ടില്ല, ആരും കൈയടിക്കൊരു സൗണ്ടൊന്നുമില്ല. ഓർക്ക് കൈയടിക്കരുത്. ഓക്കെ, ഒന്ന് ഉയർത്തി നിന്ന് കൈയടിച്ചേ. നന്നായിട്ട് നിന്ന് കൈയടിച്ചേ. ഇനി താഴ്ത്തി നിന്ന് കൈയടിച്ചേ. ഇനി വലത്ത് വശത്തേക്കൊന്ന് തിരിഞ്ഞേ. ഇടത്ത് വശത്തേക്കൊന്ന് ചിരിഞ്ഞേ. നേരെ നിൽക്ക്. ഇനി ഓരോ വരി പാടിത്തരുമ്പോൾ ഏറ്റുപാടണം. നിത്യപിതാവാം സകലേശ പാട്. നിത്യപിതാവാം സകലേശ. അടുത്ത വരി. നിത്യസുധാനരപാലകനേ പഠിയേ. നിത്യസുധാനരപാലകനേ. അടുത്ത വരി കണ്ടോ. സത്യാത്മാവാം രൂഹായേ പാട്. സത്യാത്മാവാം രൂഹായേ. സ്തുതിയും സ്തോത്രവും എന്നേക്കും. ചെറിയ പാട്ടല്ലേ, ഇത് പഠിക്കുകയല്ലേ? പഠിക്കണം. ഇനി നിന്നുകൊണ്ട് തന്നെ നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നതെന്നറിയാവോ? നിങ്ങളുടെ ഓരോരുത്തരുടെയും മാമോദീസ പേര് ഒന്ന് ഓർത്ത് നോക്കണം. ഓർത്തോ? ഇനി ആ പേരൊന്ന് പറഞ്ഞേ സിസ്റ്റിനോട്. മത്തായി. ഓക്കെ, അടുത്ത ആള് മരിയ. ഇനി ഇങ്ങനെ പറയുകയാണ്, ഈശോയെ ഈ മരിയയെ അങ്ങയുടെ മകളാക്കി തീർക്കണമേ. മാത്യുസ് പറയുകയാണ്, ഈശോയെ അങ്ങയുടെ മകനാക്കി തീർക്കണമേ എന്ന്. മാമോദീസായരുടെ ദൈവത്തിൻ്റെ ഓമന പുത്രരായി നമ്മളിന്ന് മാറിയിരിക്കുകയാണ്. അപ്പോൾ മാമോദീസായിലൂടെയാണ് ദൈവത്തിൻ്റെ മക്കളായിട്ട് നമ്മൾ മാറുന്നത്. ഈശോ ദൈവത്തിൻ്റെ പുത്രനായത് എങ്ങനെയായിരുന്നു? എങ്ങനെയായിരുന്നു? ആ, ഈശോയുടെ സ്വന്തം പുത്രനാണ് അല്ലേ? അതുപോലെ ഈശോയുടെ സ്വന്തം പുത്രനും പുത്രിയും മകളും മകനും ഒക്കെയാണ് നമ്മൾ. അപ്പോൾ ഈശോയെ നമുക്ക് സ്നേഹിക്കണ്ടേ? ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കണ്ടേ? വേണ്ടേ? വേണം. എല്ലാവരും കൈകൾ കൂട്ടി പിടിച്ചുകൊണ്ട് സിസ്റ്റർ പറഞ്ഞു തരുന്ന ഈ പ്രാർത്ഥന ഉച്ചത്തിലൊന്ന് ഏറ്റുചൊല്ലണം. എന്നെ സ്നേഹിക്കുന്ന ഈശോയെ, ആർക്ക് പറ? എന്നെ സ്നേഹിക്കുന്ന ഈശോയെ, അങ്ങയുടെ മകനും മകളുമാക്കി തീർത്തതിന് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. ഉറങ്ങുന്നതിന് മുമ്പ് എങ്ങനെ പ്രാർത്ഥിക്കണം അറിയണോ? നമ്മുടെ റയോണും ഡിവോണും കിച്ചുവും ഏഞ്ചലും മരീനയും ഏബലും എല്ലാവരും ഒരുമിച്ച് ചേർന്ന് സന്ധ്യപ്രാർത്ഥനയ്ക്ക് മുട്ടുകുത്തി എന്നിട്ട് പറയാണ്, ഈശോയെ അങ്ങയുടെ പുത്രിയാക്കിയതിന് അങ്ങയുടെ പുത്രനാക്കിയതിന് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നുവെന്ന്. നിങ്ങളിങ്ങനെ പ്രാർത്ഥിക്കുമോ? എൻ്റെ കൂട്ടുകാരെല്ലാം പ്രാർത്ഥിക്കാറുണ്ട്. നിങ്ങളും പ്രാർത്ഥിക്കുകയല്ലേ? പ്രാർത്ഥിക്കണം. കുഞ്ഞുമക്കളെ, മാമോദീസായിലൂടെ നമ്മൾ ദൈവമക്കളായിത്തീർന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമാണ് നമ്മളെ നയിക്കുന്നത്. മാമോദീസ സ്വീകരിച്ചത് എങ്ങനെയാണ്? പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ആയ ദൈവമാണ് നമ്മളെ മാമോദീസ സ്വീകരിച്ച് അനുഗ്രഹിച്ച് നമ്മളെ ഒരുക്കിയത്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ മാമോദീസ സ്വീകരിച്ച നമുക്കെല്ലാവർക്കും ഇതാ നിങ്ങളുടെ പുസ്തകത്തിൻ്റെ തൊട്ട് താഴെ എഴുതാനുണ്ട്. എന്താ എഴുതാനുള്ളതെന്ന് കണ്ടോ? ഒന്ന് നോക്കിക്കേ. മാമോദീസായിലൂടെ ഞങ്ങളെ ദൈവമക്കളാക്കിയ ദൈവത്തിന് നന്ദി എന്ന് പറയുന്നതിൻ്റെ തൊട്ട് താഴെ നിങ്ങളുടെ മാമോദീസ പേര് എഴുതണം. അവിടെ എല്ലാവരും പുസ്തകത്തിൽ എഴുതണം. എന്താ എഴുതേണ്ടത്? നിങ്ങളുടെ ഓരോരുത്തരുടെയും മാമോദീസ പേര് എഴുതി ചേർക്കുമോ? അറിയത്തില്ലേ? അയ്യോ കഷ്ടം. അപ്പയുടെ അമ്മയോട് ഓടിപ്പോയി ചോദിച്ചേ. അങ്ങ് വിളിച്ചേ, അമ്മേ എൻ്റെ മാമോദീസ പേര് എന്താണെന്ന് ചോദിച്ചേ. വേഗം വിളിക്ക്. വിളിച്ചോ? ഉറക്കിയെന്ന് വിളിച്ചേ. ഉറക്ക വിളിക്ക്. അമ്മേ എൻ്റെ മാമോദീസ പേരെന്താ? ചോദിക്ക്. ചോദിച്ചു. ഇനി ആരും മിണ്ടുന്നില്ല. എഴുന്നേറ്റ് നിൽക്കുന്നു. ത്രിത്വസ്തുതി ചൊല്ലി ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. എന്താണ് ത്രിത്വസ്തുതി എന്ന് പറയുന്നത്? പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തെയാണ്
ത്രിത്വസ്തുതി എന്ന് പറയുന്നത്. അങ്ങനെ പ്രാർത്ഥിക്കുന്നതാണ്. അപ്പം നമ്മളിന്ന് പ്രാർത്ഥിക്കുന്ന എങ്ങനെയാണ്? ഉറക്കിയൊന്ന് ചെല്ലണം, മനഃപാഠമാക്കണം, എല്ലാവരും ചേർന്ന് സിസ്റ്റർ ചൊല്ലിത്തരും, ഒച്ചത്തി ചെല്ലണം. ആരുടെ ഒച്ചയാണ് കേൾക്കുന്നത് എന്ന് ഞാൻ ശ്രദ്ധിക്കട്ടെ. ആരുടെ ഒച്ച കേൾക്കുന്നത്? ഇതാ ഞാൻ ചൊല്ലിത്തരാൻ പോവുകയാണ്. ഉറക്കച്ചെല്ലണം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. എന്നിട്ട് പറഞ്ഞേ, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ആയിസ് അലോച്ചത്തിലെല്ലാവരും ചൊല്ലിയിട്ടുണ്ട്. കൺഗ്രാജുലേഷൻ. ഇന്നെനിക്ക് നിങ്ങളെ ഒത്തിരി ഇഷ്ടപ്പെട്ടു. നമ്മുടെ ഉണ്ണിക്കുട്ടൻ്റെ മാമോദിസായിക്ക് നിങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു ഇല്ലേ? നല്ല മക്കളാണ്. മാമോദിസായിലൂടെ ദൈവമക്കളാക്കി നമ്മളെ തീർത്തതിന് നമുക്കെല്ലാവർക്കും നന്ദി പറയണം. നിങ്ങൾക്കറിയണോ, നമ്മുടെ കിച്ചുണ്ടല്ലോ, ഏബലും ഏഞ്ചലും എല്ലാവരും കൂടി അമ്മയുടെയും വല്യമ്മച്ചിയുടെ അടുത്തും വല്യപ്പച്ചൻ്റെ അടുത്തും പോയിട്ട് പറയുകയാണ്, വല്യപ്പച്ച വല്യപ്പച്ച, ഈശോയോട് പ്രാർത്ഥിക്കുമ്പോൾ എന്നെ ദൈവത്തിൻ്റെ പുത്രനാക്കിയതിന് പുത്രിയാക്കിയതിന് എനിക്ക് വേണ്ടി നന്ദി പറയണമെന്ന് കേട്ടോ ചെന്ന് പറയുക. അങ്ങനെയാണെങ്കിൽ നമുക്കും നന്ദി പറഞ്ഞാലോ ഈശോയോട്. എഴുന്നേറ്റ് നിന്ന് കരങ്ങൾ കുപ്പി പിടിച്ച്, ദൈവമേ നന്ദി, അങ്ങയുടെ ഓമന പുത്രിയാക്കിയതിന് ഓമന പുത്രനാക്കിയതിന് ഈശോയെ നിനക്ക് നന്ദി പറഞ്ഞോ. ഇനി ഇരിക്കണ്ട, കുരിശ് വരച്ചുകൊണ്ട് ഇന്ന് നമ്മൾ നമ്മുടെ ക്ലാസ്സുകൾ അവസാനിപ്പിക്കുകയാണ്. റെഡിയല്ലേ? എല്ലാ കാര്യം ശ്രദ്ധിച്ചോ? ത്രിത്വസ്തുതി തന്നെ ചെല്ലണമെന്നുകൂടി, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഇനി ഒന്ന് കുരിശ് വരച്ചേ. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാം ഞങ്ങളുടെ തമ്പുരാനെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.